ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ഓണത്തിന് ഇങ്ങ് എത്തില്ലേ. എല്ലാവരും ഓണത്തിൻ്റെ ഉള്ള തിരക്കിലും പ്രിപ്പറേഷനിലും ഒക്കെ ആയിരിക്കും. ഇന്നിതാ ഈ ഓണത്തിന് നമുക്ക് അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാ ഓണത്തിനും നമ്മൾ അടപ്പായസം, അരിപ്പായസം, ഇങ്ങനെ പ്രഥമന്, അടപ്രഥമന് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഈ ഓണത്തിനൊന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ കാബേജ് പായസം, നമ്മൾ ഉപ്പേരി തോരനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ കേബേജ് വെച്ചിട്ട് നമുക്ക് അടിപൊളി പായസം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഈ എല്ലാവരും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പം എങ്ങനെയാ ചെയ്യാൻ നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ പായസം ഉണ്ടാക്കാൻ വേണ്ടി എന്താ, ഒരു കപ്പ് കേബേജ് നമ്മൾ ഉപ്പേരിക്ക് തോരനൊക്കെ അരിഞ്ഞിടൂലേ, അതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ പായസം ഉണ്ടാക്കാൻ നല്ല കട്ടിയുള്ള ഉരുളിയോ അതുപോലത്തെ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രമാണ് അടി കട്ടിയുള്ള, ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കട്ടെ. ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതാ ഞാൻ ഇവിടെ കുറച്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒരിത്തിരി, ഞാനൊരു 10-15 അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പം അതേപോലെ 1 ടേബിൾ സ്പൂണ് കിസ്മിസ് ഉണക്കമുന്തിരിയും ചേർത്തൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ കിസ്മിസ് നമ്മൾ ഉണക്കമുന്തിരിയുടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചു. ഇപ്പോൾ ഇതാ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി നല്ല തീർത്ത് വന്നിട്ടുണ്ട് മുന്തിരിയൊക്കെ. ഈ ഒരു സമയത്ത് നമ്മൾ കേബേജ് ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിടും. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ എന്താണ് പറയുക, നമ്മളെ കേബേജിൻ്റെ ആ ചോയയുമാണോ ഒക്കെ അതിലങ്ങ് പോയി ഫ്രൈ ചെയ്യുന്നു. നമ്മൾ കേബേജൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഒരു 10 മിനിറ്റോളം വഴറ്റിയിട്ടോ. അപ്പോൾ നല്ലോണം ആ ഒരു മണം, ആ ചോയൊക്കെ മാറിക്കിട്ടും. നമ്മൾ നെയ്യിലാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് നമ്മളെ കുറുക്കിയ പാലൊഴിച്ചെടുക്കുകയാണേ. അതായത് ഞാൻ ആദ്യം തന്നെ ഒരു 500 ml പാല്, ഒരു 250, അതായത് 2 കപ്പ് പാല് 1 കപ്പ് പാലാകുന്ന വരെ തിളപ്പിച്ച് വറ്റിച്ചെടുത്തു. ആദ്യം തന്നെ നമ്മൾ പായസം ഉണ്ടാക്കുന്നതിന് മുമ്പ് അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. അതിലൊന്ന് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് നമ്മളെ കേബേജ് ഒന്ന് വേവട്ടെ, നല്ലപോലെ വേവട്ടെ. അപ്പം നമ്മുടെ കേബേജൊക്കെ നമ്മളെ കുറുക്കിയ പാലിൽ ഒന്നുകൂടി ഇത് നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ടോ. അപ്പോൾ എല്ലാം മീഡിയം ഫ്ലെയിമിലിട്ടോ അല്ലെ ചെറിയ തീയിലിട്ടോ ചെയ്യാതെ പായസം ഇപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് നമ്മൾ മിൽക്ക് മെയ്ഡും കണ്ടൻസ് മിൽക്കും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നാലും 1/4 കപ്പ്, 3-4 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്തി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇതാ, നമ്മൾ മൊത്തം ഇതിൽ 1 ലിറ്റർ പാലാണ്. അപ്പോൾ 500 പാൽ 250 ആക്കി കുറച്ചു, അത് ഒഴിച്ചു. ഇനി ഇതാ 1/2 കപ്പ് പാലൂടെ 500 ml പാലൂടെ ചേർത്തി കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. നമ്മളെ പായസമൊക്കെ നന്നായിട്ട് തിളച്ച് ഇവിടുന്ന് വെന്തോണ്ടിരിക്കുന്നുണ്ട്. പാലൊക്കെ ചേർത്ത് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്ക് നമുക്ക് ചേർത്തി കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഞാനിപ്പോൾ 1/4 കപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാരൻ്റെ അളവ് കുറച്ചിട്ട് കുറച്ചുകൂടെ വേണേൽ കുറച്ചുകൂടെ ചേർത്തി കൊടുക്കാം, അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് കുറച്ച് പഞ്ചസാര കൂട്ടി കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ചേർത്താൽ നമ്മൾ പായസത്തിന് ഒരു തിക്കും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. കുറച്ചുണ്ടെങ്കിൽ എന്തായാലും ചേർക്കണം. നമ്മളെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം നന്നായിട്ട് ഇളക്കോണ്ടിരിക്കുകയാണെങ്കിൽ കൈവിടാതെ, കാരണം ഡയറക്റ്റ് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ അടിയിൽ പോയി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കും. ഇനി ഇതിലേക്ക് നമ്മളെ പായസം ഒന്ന് ബാലൻസ് ആവാൻ 1 പിഞ്ച് ഉപ്പ്, അധികമിടരുതേ പായസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. 1 നുള്ള് ഉപ്പ് ഇട്ടുകൊടുക്കും. അതേപോലെ 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി, ഏലക്കാ ചതച്ചതാണ് ഞാൻ ഇട്ടുകൊടുത്തത്. നമ്മളെ പായസം ഓൾമോസ്റ്റ് ഇവിടെ റെഡിയാണ്. തണുത്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് വീണ്ടും കുറുകും. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മളെ പായസം ഇവിടെ റെഡിയാണ് കണ്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ട്, ഇത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുറുകും.
അപ്പം കുറച്ച് നല്ല ലൂസ് പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷേ കറക്റ്റ് നമ്മളെ പായസം കുടിക്കുന്ന രൂപത്തിലേക്ക് തണുക്കുന്ന തണുക്കും മീൻസ് ചൂട് തണിയുന്ന സമയത്ത് ഒന്നുകൂടെ കുറുകും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ആദ്യം ഇട്ട് എന്തുകൊണ്ടാണെന്നും അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ആദ്യം ഇട്ടാലും കുഴപ്പമില്ല, ആദ്യം ഇനി വറുത്ത് കോഴി മാറ്റി ലാസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഓണത്തിന് എല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ഒരു വെറൈറ്റി പായസം തന്നെ ഉണ്ടാക്കൂ. അപ്പം ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.